ഭക്ഷ്യവസ്തുക്കളുടെ സർക്കാർ വിതരണം ഉറപ്പുവരുത്തുക, റേഷൻ കടകളിൽ വിതരണം പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കൊടുങ്ങല്ലൂർ മേത്തല കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിന് മുൻപിൽ സായാഹ്ന ധർണ നടത്തി. ഡിസിസി സെക്രട്ടറി അഡ്വക്കേറ്റ് വി എ മൊഹിയുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. കച്ചവടക്കാർക്ക് വില വർദ്ധിപ്പിക്കുവാനുള്ള സാഹചര്യം എങ്ങനെ ഒരുക്കാമെന്ന് റിസർച്ച് ചെയ്തുകൊണ്ടാണ് സർക്കാർ മുമ്പോട്ട് പോകുന്നത്. ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ജനമധ്യത്തിൽ വിലവർദ്ധനവ് ചർച്ചയാകുമ്പോൾ അല്ലെങ്കിൽ മറ്റു വിഷയങ്ങൾ ചർച്ചയാകുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി വിവാദ പ്രസ്താവനകൾ നടത്തിക്കൊണ്ട് മന്ത്രിമാരും അതുപോലെ തന്നെ സ്പീക്കറും ഒക്കെ മുമ്പോട്ട് പോകുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ജനങ്ങൾ വിലവർദ്ധനവ് രൂക്ഷമായ വിലവർദ്ധനവിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടുന്നതിന് വേണ്ടി, നമുക്കറിയാം ഓണം കടന്നു വരികയാണ്, സാധാരണ ജനങ്ങൾക്ക് ഓണം ആഘോഷിക്കുന്നതിന് വേണ്ട സാഹചര്യം ഒരുക്കുന്നതിന് വില നിലവാരം പിടിച്ചു നിർത്തി, പൊതു കമ്പോളത്തിലെ വില നിലവാരം പിടിച്ചു നിർത്തി മുമ്പോട്ട് പോകേണ്ട സർക്കാർ അതിന് ശ്രമിക്കാതെ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന അല്ലെങ്കിൽ സ്പീക്കർ അടക്കമുള്ള ആളുകൾ തങ്ങളുടെ പദവി എന്താണ് എന്ന് മനസ്സിലാക്കാത്ത വിധത്തിൽ പ്രസ്താവനകൾ ഇറക്കി ജനങ്ങളെ, നമുക്കറിയാം അവിടെ കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ ജനങ്ങളെ തമ്മിലടിപ്പിച്ച് അല്ലെങ്കിൽ വിഭാഗീയത സൃഷ്ടിച്ച് അതിൽ നിന്ന് മുതലെടുത്ത് മുമ്പോട്ട് പോകാൻ. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇ എസ് സാബു അധ്യക്ഷത വഹിച്ചു. മേത്തല മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വി എം ജോണി, ഡി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് പി എച്ച് മഹേഷ്, കെ പി സുനിൽകുമാർ, കെ എച്ച് വിശ്വനാഥൻ, ഡിൽഷൻ കൊട്ടേക്കാട്, ദാമു മാസ്റ്റർ ജോഷി ചക്കാമാട്ടിൽ, സുനിൽ അഷ്ടപതി, ദിലീപ് ഖാദി, സുനില മോഹൻ, കവിതാ മധു, ശ്രീദേവി വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു.